ഇനി ഒരു ആത്മകഥയാണ്, ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കണം. ആത്മകഥയിൽ ആവർത്തനമില്ല, വ്യാഖ്യാനമില്ല. അടിയന്തരാവസ്ഥ എങ്ങനെയാണ് തല്ലിയതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. 25, 25 പത്തും 35 7 42 വർഷമായി. എന്തുമാത്രം പ്രായം കുറവായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അന്നെനിക്ക് ഞങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരായ ഒരു പ്രകടനം നടത്തി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച 6-ാമത്തെ ദിവസമാണ്. രാജ്യം മിണ്ടാതിരിക്കാൻ എല്ലാവരും ഭയമാണ്. എല്ലായിടത്തും 144 രണ്ടും ആൾ കൂട്ടം കൂടി നടക്കാൻ പാടില്ല. ഒരുപാട് പ്രശ്നങ്ങളാണ്. രാജ്യമാകെ ഭീതിയിലാണ്. ജയപ്രകാശ് നാരായണൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യം മൊത്തം ഒരു തടവറയും. അപ്പം ഞാനന്ന് SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, മറ്റു സ്ഥാനമൊക്കെയാണ് ഒഴിഞ്ഞത്. കാരണം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു, ലോ കോളേജ് ഇതൊക്കെ പഠിച്ചിറങ്ങി, 75 തന്നെ പഠിച്ചിറങ്ങി. പക്ഷേ എനിക്ക് പരീക്ഷ എഴുതണം. എൻ്റെ ഫൈനൽ ഇയർ പരീക്ഷ തുടങ്ങുന്നത് ജൂലൈ 1 ജൂലൈ 1, 75. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജൂൺ 25, അതായത് 5 ദിവസം 6 ദിവസം. പക്ഷേ ഇതേ ജൂലൈ 1 തന്നെ SFI അഖിലേന്ത്യാ പഠിപ്പ് പോകണം. കാരണം അടിയന്തരാവസ്ഥക്ക് മുമ്പ് പ്രഖ്യാപിച്ചത് മാറ്റാൻ പറ്റില്ല. അപ്പം ഞാനവിടെ പോയി ലീഡേഴ്സിനോട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ എനിക്ക് എല്ലാവരും സമരം ചെയ്യുമ്പം പരീക്ഷയ്ക്ക് പോകണം താല്പര്യം. എല്ലാം പഠിച്ച് ഞാൻ സെക്കൻഡ് ഇയർ എല്ലാം പാസ്സായി. ഫൈനൽ ഇയറിൻ്റെ പരീക്ഷയാണ്. ഹോൾ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി, പോകേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും സമരത്തിന് പോയി. അന്ന് ആ പരീക്ഷ എഴുതി പാസ്സായി വക്കീലായിരുന്നെങ്കിൽ ഇന്ന് പിണറായി സഖാവിന് ഈ MK ദാമോദരൻ്റെ ഒന്നും പിന്നാലെ നടക്കേണ്ടി വരുമായിരുന്നില്ല. പോട്ടെ, ഇനിയത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജീവിതം മറ്റൊരു വഴിക്കായിപ്പോയില്ലേ? ജൂലൈ 1 9 ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ, അവിടെയാണ് എല്ലാവരും വരുന്നത്. അത് സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ ബേബിയാണ്, പിന്നെ മിനിസ്റ്ററായ ബേബിയാണ്. പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ മിനിസ്റ്ററായിരുന്ന വിജയകുമാർ ഉണ്ടായിരുന്നു, അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ടൊക്കെ ഇരുന്ന് മാറി, പിന്നെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് മാത്രമാണ്. ഞാൻ ആ രംഗത്ത് ഒഴിയുന്ന ഒരു സമയമാണ്. ഞങ്ങൾ പോയി. അപ്പോൾ തലേ ദിവസമേ രഹസ്യ പോലീസ് എനിക്ക് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് പോകരുത്, വെടിവെക്കുമെന്ന് തീരുമാനം. കർണാടക സാറാണ് ആഭ്യന്തര മന്ത്രി, സകല പ്രതികാരവും സാറ് വിട്ടു. അദ്ദേഹത്തെ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പോയപ്പോൾ 10-2000 സ്റ്റുഡൻസാണ്. ആ നാട്ടിലെ സകല കോളേജിൽ നിന്ന് കൂട്ടും. ആർട്സ് കോളേജ്, ഗവൺമെൻറ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ലോ കോളേജ്, എല്ലാവരും കുട്ടികൾ വരികയാണ്. പിന്നെ MG കോളേജ്, പിന്നെ മാറി മാനസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് ആയിട്ട് ഞാൻ കുട്ടികൾ. അപ്പോൾ ഈ പോലീസ് കുറച്ചുകൂടെ എൻ്റെ അടുത്ത് വന്നു. രഹസ്യ പോലീസ് പറഞ്ഞു സാറെ പോകരുത്, വെടിവെക്കാൻ തീരുമാനം എടുത്തു. കാരണം ആളുടെ കൂട്ടം കൂടി നടക്കാനേ പാടില്ല. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ കുട്ടികളോട് പറഞ്ഞു, ഞങ്ങളുടെ 23 പേരെ പോകുന്നുള്ളൂ, ബാക്കി കാര്യമാണ്. പക്ഷേ ഒരു കുട്ടിയും പോകത്തില്ല. നിർബന്ധം എല്ലാവരും ഒഴിവാക്കുന്ന 23 പേര്. പഴയ സ്പെൻസർ ജംഗ്ഷനിലേക്ക് ഇറങ്ങുന്ന ഒരു ഗേറ്റുണ്ടായിരുന്നു, ഇപ്പോൾ അടച്ചിരിക്കുക യൂണിവേഴ്സിറ്റി കോളേജിൽ. ഞങ്ങൾ ഇറങ്ങി അടിയന്തരാവസ്ഥ അറബിക്കടന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യമൊക്കെ വിളിച്ച്, ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടൊക്കെ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. ഈ അറബിക്കടൽ കേരളത്തിൻ്റെ പ്രകൃതിയുടെ മാത്രമല്ല, രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെയും ഭാഗമാണ്. പണ്ട് തിരുവിതാംകൂറിലൊക്കെ ദിവാൻ ഭരണം അറബിക്കടലിൽ, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നൊക്കെയായിരുന്നു മുദ്രാവാക്യം. ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് വടക്കേ കയറ്റി കഴിഞ്ഞു, ഞങ്ങൾ തെക്കേ കയറ്റി ചെന്നു. അപ്പോൾ വലിയൊരു 10-50 പേരെ നിറയ്ക്കാവുന്ന വലിയൊരു പോലീസ് കൊണ്ടു വന്നു. ഒരു SI ചാടി കിടങ്ങി. അയാളെ EDM എന്നാണെന്ന് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് ശ്രീധരൻപിള്ള മരിച്ചുപോയി. അരിപ്പാട്ടുകാരനാണ്. ഈസ്റ്റ് ഫോർട്ടിലെ SI വലിയ മീശയൊക്കെ വെച്ച് കുറത്ത് തടിയനായ ഒരാൾ. ഓരോരുത്തരെയും പിടിച്ച് അകത്ത് കയറ്റി കയറ്റം വന്നാണ് അടിയാൻ തുടങ്ങി. അകത്തോട്ട് അടിച്ചു. അവസാനം എന്നെങ്കിലും എന്നെ ഒന്നും ചെയ്തില്ല. വണ്ടി കൊണ്ടുവന്ന് വടക്കേ കയറ്റി നിർത്തി. വടക്കേ കയറ്റിൻ്റെ ഒന്ന് ഇടത്തോട്ട് വരുമ്പോഴാണ് അവിടെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ, അതായത് മുഖ്യമന്ത്രി ഇരിക്കുന്ന തന്നെ നേരെ. ഇപ്പം അകത്ത് കൊണ്ടുപോയി ഇറക്കി ഇറക്കിയ പുറകെ മുഴുവൻ ആളെ അടിച്ചു. അപ്പോഴും എന്നെ അടിച്ചില്ല. അപ്പോൾ ഓരോരുത്തരെ അടിച്ച രീതിയാണ് ഞാൻ ആലോചിക്കുന്നത്. 8 മേശയും 8 ബെഞ്ചും 16 പോലീസ്, 2 അറ്റത്ത് ഓരോന്നും 2 അറ്റത്ത് 2 ഓരോ മേശയ്ക്ക് 2 പോലീസ്. ഈ 16 പേരും അടിക്കുവാനാണ്. അവസാനം എന്നെയും തല്ലി. അപ്പോൾ പറഞ്ഞത് തന്നെയുള്ളൂ, അടിയോ ചവിട്ടോ, എൻ്റെ കണ്ണാടി അങ്ങ് പോയി. ഒരു വാച്ച് ഉണ്ടാവും, പിന്നെ ഞാൻ വാച്ച് കെട്ടിയിട്ടില്ല. ആ വാച്ച് പോയതിന് ശേഷം ഞാൻ പിന്നെ വാച്ച് കെട്ടിയിട്ടില്ല. ഒരിക്കലും ഞാൻ വാച്ച് കെട്ടി. പക്ഷേ സമയത്തൊന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ പറയാം. എന്നാൽ ഞങ്ങളെ എല്ലാം ലോക്കപ്പിൽ പച്ചവെള്ളം നിന്നു രാത്രി 11 പച്ചവെള്ളം. രാത്രി ആയപ്പോഴത്തേക്ക് വർക്കല്ലാതെ ഇഷ്ടം വന്നു. പിന്നെ സ്പീക്കറും MP ഒക്കെ അദ്ദേഹം വന്നും മുട്ടം വഴക്കുണ്ടാക്കി, ഭയങ്കര വഴക്കായിരുന്നു, കലാപം ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ഒരു 1:30 ആയപ്പോൾ മൈസൂരിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങളെ രാജ്യദ്രോഹ കുറ്റത്തിന് മാർക്ക് ചെയ്ത് DIR പെടുത്തി സബ് ജയിലിലോട്ടയച്ചു.
വേദനത്തിങ്ങും ചരിത്രത്തിൽ നിന്ന് വേരോടെ മാന്തിപ്പറിച്ച ഈ കഥയോടുകൂടി ഇന്നത്തെ ഏർപ്പാട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.